നമസ്കാരം. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതികൾ പരസ്യമായ രഹസ്യമാണ്. ഉറച്ച നിലപാടുകളില്ലാത്ത, വ്യക്തിത്വവും മനുഷ്യത്വവും ഇല്ലാത്ത വെള്ളാപ്പള്ളി നടേശന്റെ നിലനിൽപ്പ് ഈഴവ സമുദായത്തെ കൊള്ളയടിച്ചുണ്ടാക്കിയ കോടിക്കണക്കിന് രൂപ കൊണ്ടാണ്. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം യോഗം ഉടമസ്ഥതയിലുള്ള കൊല്ലം ശങ്കേഴ്സ് ആശുപത്രിക്കുണ്ടായ ദുരവസ്ഥ നമ്മൾ അറിയണം. കൊല്ലം ശങ്കേഴ്സ് ആശുപത്രി. ഈ ശങ്കേഴ്സ് ആശുപത്രിക്ക് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തോടൊപ്പം തന്നെ SNDP യോഗത്തെ തന്റെ കുടുംബസ്വത്തായി കൈയടക്കി വെച്ചിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന കാട്ടുകള്ളന്റെ ചതിയുടെ കഥയുമുണ്ട്. 1968 ആരംഭിച്ച ശ്രീനാരായണ മെഡിക്കൽ മിഷന്റെ ആദ്യ സംരംഭമാണ് കൊല്ലത്തെ ശങ്കേഴ്സ് ആശുപത്രി. ഭാവിയിൽ ഒരു മെഡിക്കൽ കോളേജായി ഉയർത്തണം എന്നതായിരുന്നു ആശുപത്രിയുടെ സ്ഥാപകനായ ആർ ശങ്കറിന്റെ സ്വപ്നം. മഹാനായ ആർ ശങ്കറിന്റെ മരണശേഷം അഡ്വക്കേറ്റ് MK രാഘവൻ ട്രസ്റ്റ് സെക്രട്ടറിയും ആശുപത്രി ചെയർമാനുമായി വന്ന ശേഷമാണ് ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണതയിലെത്തിയത്. പഴയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ആശുപത്രിയിൽ അന്ന് 400-ൽ പരം രോഗികളെ കിടത്തി ചികിത്സിക്കുകയും 1000-ൽ അധികം രോഗികൾ പ്രതിദിനം ചികിത്സ തേടിയെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് 90 പേരെ മാത്രമേ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുള്ളൂ. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും പ്രസിദ്ധരായ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ഉണ്ടായിരുന്ന ശങ്കേഴ്സിലാണ് കേരളത്തിൽ ആദ്യമായി കളർ സ്കാനിംഗ് സ്ഥാപിച്ചത്. അഡ്വക്കേറ്റ് രാഘവന് ശേഷം 1993 മുതൽ 1995 വരെയുള്ള 2 വർഷക്കാലം മുഖ്യ റിസീവറായിരുന്നത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന ശങ്കര നാരായണനായിരുന്നു. അദ്ദേഹം മെഡിക്കൽ മിഷൻ ചെയർമാൻ സ്ഥാനം ഒഴിയുമ്പോൾ 3.5 കോടി രൂപ ശങ്കേഴ്സിന് ലാഭമായി ബാങ്കിലുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ ട്രസ്റ്റ് സെക്രട്ടറിയും മെഡിക്കൽ മിഷൻ ചെയർമാനുമായി വന്ന ശേഷം ശങ്കേഴ്സിനോടനുബന്ധിച്ച് സിംസ് എന്ന മൾട്ടി സ്പെഷ്യലിസ്റ്റ് ആശുപത്രി ആരംഭിച്ചു. ശങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്നായിരുന്നു ഇതിന്റെ പൂർണ്ണനാമം. ശങ്കേഴ്സിന്റെ പേരിൽ ബാങ്കിലുണ്ടായിരുന്ന 3.5 കോടി രൂപയും ബാങ്ക് ലോണും എടുത്തു തുടങ്ങിയ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് മുമ്പ് ആശുപത്രിയുടെ പേര് വിംസ്, അതായത് വെള്ളാപ്പള്ളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നാക്കാൻ നീക്കം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഈ ആശുപത്രി പണിത കോൺട്രാക്ടർക്ക് പണം കിട്ടാനായി സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു എന്നതും ചരിത്രം. വിംസ് എന്ന നടേശന്റെ സ്വപ്നം പൊലിഞ്ഞപ്പോൾ നടേശൻ അളിയനായ ഡോക്ടർ ജയദേവനെ ആശുപത്രി ഭരണം ഏൽപ്പിച്ചു. ക്രമേണ ആശുപത്രി സ്ഥാപിച്ച ആർ ശങ്കറിന്റെ പേര് മാറ്റി തന്റെ പേര് ആ സ്ഥാനത്ത് കൊണ്ടുവരിക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിനായി ഓരോ കുതന്ത്രങ്ങൾ നടപ്പിലാക്കിയതിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന ശങ്കേഴ്സിന്റെ ദുരവസ്ഥ. കേരളത്തിൽ ആദ്യമായി കളർ സ്കാനിംഗ് സ്ഥാപിച്ച ശങ്കേഴ്സിൽ ഇന്ന് സ്കാനിംഗ് കരാർ അടിസ്ഥാനത്തിൽ നടത്തുന്നത് ദേശിങ്കനാട് എന്ന സ്വകാര്യ സ്കാനിംഗ് സ്ഥാപനമാണ്. പിന്നീട് ശങ്കേഴ്സിന് ശ്രീനാരായണ നഴ്സിംഗ് കോളേജ് എന്ന പേരിൽ നഴ്സിംഗ് കോളേജിന് അനുമതി ലഭിച്ചു. അപ്പോൾ അന്നത്തെ സർക്കാരിനെ സ്വാധീനിച്ച് നടേശൻ കോളേജിന് വെള്ളാപ്പള്ളി നഴ്സിംഗ് കോളേജ് എന്ന് പേരിട്ടു. ഇങ്ങനെ നടേശൻ നശിപ്പിക്കുന്ന ശങ്കേഴ്സ് ആശുപത്രി ആർ ശങ്കറിന്റെ ആത്മാവായിരുന്നു. ആശുപത്രിയിലെ ഫാർമസിയും ലാബും തന്റെ ബിനാമിക്ക് ദീർഘകാലത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നൽകാനായി പത്രപരസ്യം നൽകിയതിനെതിരെ ട്രസ്റ്റ് സംരക്ഷണ സമിതി പ്രതിഷേധിച്ചു. ഇതോടെ നടേശന്റെ ലക്ഷ്യം വിഫലമായി. മരുന്ന് വാങ്ങുന്നതിലും കത്തി മുതൽ കാത്ത് ലാബ് വരെ വാങ്ങി സ്ഥാപിച്ചതിലും വൻ അഴിമതി നടത്തി. അവസാനം നടേശൻ ആശുപത്രി പൂട്ടുന്നതിന് പദ്ധതിയിട്ടു. തങ്ങളെ പിരിച്ചുവിടുന്നതിനായി ലേബർ ഓഫീസർക്ക് കത്തു നൽകിയ നടേശനും ജയദേവനുമെതിരെ ജീവനക്കാർ ഒന്നടങ്കം രംഗത്തിറങ്ങി. ജയദേവനെ ബലമായി പിടിച്ചിറക്കുമെന്ന് ജീവനക്കാർ പ്രഖ്യാപിച്ചപ്പോൾ ജയദേവനെ മാറ്റി ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ആശുപത്രി നടത്താൻ നടേശൻ നിർബന്ധിതനായി. അതിന്റെ മാറ്റം ഇപ്പോൾ ശങ്കേഴ്സിൽ പ്രകടവുമാണ്. 1996 നടേശൻ പ്രഖ്യാപിച്ചത് ശങ്കേഴ്സിനെ മെഡിക്കൽ കോളേജ് ആക്കുമെന്നാണ്. എന്നാൽ ശങ്കേഴ്സ് ഇന്നൊരു ഡിസ്പെൻസറിക്ക് തുല്യമാണ്. ശ്രീനാരായണ മെഡിക്കൽ മിഷന് 5 ആശുപത്രികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 3 എണ്ണം വിറ്റു. ബാക്കിയുള്ള തലശ്ശേരിയിലെ മൂർക്കോത്ത് സ്മാരക ആശുപത്രിയും ആയൂരിലെ ഡോക്ടർ പൽപ്പു സ്മാരക ആശുപത്രിയും വിൽക്കാൻ പത്രപരസ്യം നൽകിയതും നടേശ ഭരണ നേട്ടമാണ്. പുത്തൂരിലെ ശങ്കർ സ്മാരക ആശുപത്രി നാട്ടുകാർ നിർമ്മിച്ച് എസ്എൻ ട്രസ്റ്റിന് നൽകിയതാണ്. അവിടെ ഇപ്പോൾ ജീവനക്കാർക്ക് ശമ്പളം നൽകിയിട്ട് 6 മാസങ്ങളായി. ട്രസ്റ്റിന് കീഴിൽ ആരോഗ്യരംഗത്തുള്ള സ്ഥാപനങ്ങൾക്ക് വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറിയായി വന്നതിന് ശേഷമുള്ള അവസ്ഥയാണിത്. SN ട്രസ്റ്റിന്റെ കീഴിലുള്ള വർക്കല ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ നഴ്സിംഗിന് അഡ്മിഷൻ തേടി വന്ന കയർ തൊഴിലാളി സ്ത്രീയുടെ മകളെ തലവരിപ്പണം കുറഞ്ഞതിന്റെ പേരിൽ കയറ് പിരിക്കുന്നവരുടെ മോൾക്ക് കയറ് പിരിക്കാൻ പോയാൽ പോരെ എന്ന് ആക്ഷേപിച്ചു നടേശൻ. നടേശന്റെ ഈ ആക്ഷേപത്തിൽ മനംനൊന്ത് ആ കുട്ടി തീ കൊളുത്തി ജീവനൊടുക്കി. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും ആരും മിണ്ടില്ല. കാരണം നടേശനെ പലർക്കും പേടിയാണ്. പക്ഷേ എനിക്ക് ആ പേടിയില്ല. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പല കൊള്ളരുതായ്മകളുടെയും തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും നാറുന്ന കഥകൾ കാര്യകാരണങ്ങളും തെളിവുകളും സഹിതം ഭാരത് ലൈവിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കും. കാത്തിരിക്കുക.